നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുജിത് വൈദ്യ. ജോഷ് പ്രസൻസ് നുന്നൂസ് എക്സ്പെഡീഷന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് സൗത്ത് കേരള കംപ്ലീറ്റ് കവർ ചെയ്ത് നോർത്തിലോട്ട് പോവാണ്. നോർത്തേൺ കേരളയിലെ തൃശ്ശൂർ, പാലക്കാട്, അതിനിടയ്ക്ക് നമ്മൾ നെല്ലിയാമ്പതി പോകുന്നുണ്ട്. അതുപോലെ മലപ്പുറം, വയനാട്, കാസർഗോഡ്, കണ്ണൂര്, കാലിക്കട്ട്, ഗുരുവായൂർ, അങ്ങനെ നോർത്തിലെ എല്ലാ ഡെസ്റ്റിനേഷൻസും കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് നോർത്തിലോട്ട് ഇത്രയും ഫുൾ സ്റ്റെച്ച് ആയിട്ട് പോകുന്നത്. ഞാൻ വയനാടൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്രയൊരു നോർത്തേൺ കേരള ഇത്രയും ആധികാരികമായി കവർ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അപ്പം ഇതുവരെ നുന്നൂസ് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അവൾ നല്ല എന്താ പറയുക, ഹാപ്പി ആയിട്ട് നമ്മുടെ സൗത്ത് കേരള എല്ലാം കവർ ചെയ്തു. അതേപോലെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ട്രിപ്പ് തുടങ്ങുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയെടുത്തു എന്നാണ്. കൊണ്ടൈ ലിപ്പിലെ ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ കവർ ചെയ്തില്ലായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ആക്ടിവിറ്റീസ് അത് കാണിച്ചതാണ്. നമ്മളിപ്പോൾ പോകുന്ന കൊണ്ടൈ ലിപ്പിൽ നിന്നാണ്, അവിടെ നിന്നാണ് നമ്മുടെ നോർത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ജൂൺ 18 നീരുവിൻ്റെ ബർത്ത്ഡേ അല്ലായിരുന്നു? അവിയും സ്വാതിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതൊക്കെ കണ്ടേച്ച് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ കൊണ്ടൈ ലിപ്പിലെത്തും. നീരുവിന്റെ 31 ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ നീരു ചേച്ചി, ഹാപ്പി ബർത്ത്ഡേ ടു യു. കേക്ക് 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 കടിച്ചില്ലല്ലോ, തണുപ്പുണ്ടല്ലേ. ഓക്കെ, ഓ വേറെ ഒന്നും സർപ്രൈസ് കൊടുക്കാനൊന്നും, കേക്ക് കൊടുത്ത് നമുക്ക് സർപ്രൈസ് ചെയ്യാം. ഓ കുഞ്ഞിന് തരാപ്പ, ആരാ കുഞ്ഞിന് തരാല അപ്പ. നമുക്ക് ഗസ്റ്റ് ആയിട്ട് സ്വാതിയും അവിയാണ്. അവി എന്ത് ചെയ്യാം, ഫോണിലായി പോയി. ഫോണില് എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ? ഞങ്ങളിത് തിരിച്ച് വീണ്ടും കൊണ്ടൈ ലിപ്പിലെത്തി. നിങ്ങൾക്ക് ഞാൻ പ്രോമിസ് ചെയ്ത ഇന്നത്തെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം കാണിച്ചു തരാം. ആക്ടിവിറ്റീസ് കാണിക്കാം. നമ്മൾ അന്ന് രാത്രി വന്നതുകൊണ്ട് കയറി വരുന്നതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അന്നൊരു വള്ളത്തെ കയറി ഇപ്പുറത്തോട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. ഇന്ന് നമ്മൾ ഈ ബോട്ടിലാണ് വന്നത്. സ്പീഡ് ബോട്ടിൽ കയറി ശരിക്കും അവരുടെ റിസപ്ഷനിൽ വന്ന് ഇറങ്ങി എന്നിട്ടാണ് നമ്മൾ റൂമിലോട്ട് പോയത്. റൂം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം താമസിച്ച അതേ റൂം തന്നെയാണ്. ഈ പ്രോപ്പർട്ടിയിൽ മൊത്തം 17 റൂംസാണുള്ളത്. അതിൽ ഡീലക്സ് കോട്ടേജ് ഉണ്ട്, സൂപ്പർ ഡീലക്സ്, കോട്ടേജ്, സൂപ്പർ ഡീലക്സ് റൂംസ്. ഇതിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഇന്ന് സൂപ്പർ ഡീലക്സ് കോട്ടേജാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്, അത് പാർഷ്യലി ഓപ്പൺ ബാത്റൂമാണ്. നമുക്ക് അതൊന്ന് കണ്ടേച്ചു തരാം. ഇതാണ് നമ്മുടെ വൈദ്യൻ പറഞ്ഞ സൂപ്പർ ഡീലക്സ് കോട്ടേജ് റൂം. ഉണ്ടോ, ഒരു ഹെറിറ്റേജ് അപ്പിയറൻസ് ആണ് അതിന് കൊടുത്തേക്കുന്നത്. ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് ഈ കസാരകളിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. എപ്പോൾ നോക്കിയാലും രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും ഭയങ്കര രസമുള്ള വ്യൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ റൂമിൻ്റെ അകത്ത് വിശേഷങ്ങൾ കാണാം. എന്താ പറയുന്നത്, പഴമയുടെയൊക്കെ പോലെ ഡബിൾ സൈഡ് തുറക്കാൻ പറ്റുന്ന ഡോറാണ്. അത് വിശാലമായിട്ട് ഡോർ തുറന്നു വരുമ്പോൾ ഇരുന്ന് സംസാരിക്കാനും കോഫി കുടിക്കാനും റിലാക്സ് ചെയ്തിരിക്കാനുള്ള രണ്ട് ചെയറും ഒരു ചെറിയ ടേബിളും ഇഷ്ടംപോലെ ടേബിൾസ് അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് നമ്മുടെ ലഗേജസ് വെക്കാനും ബാഗ് വെക്കാനും ഒക്കെയുള്ളൊരു ഏരിയ ഉണ്ട്. പിന്നെന്താണ്, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വിശാലമായ വലിയൊരു ബെഡാണ്. ഒരു മൂന്ന് ഒരു ഫാമിലിക്ക് ഫുള്ള്, രണ്ട് ചെറിയ കുട്ടികളും ഒരു അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം. പക്ഷെ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ വിശാലമായിട്ട് കിടന്നുറങ്ങാം. റൂഫിംഗ് എല്ലാം തടിയാണ് ഭിത്തിയൊക്കെ. പിന്നെ നമുക്ക് ലഗേജ് വെക്കാൻ വലിയൊരു ബ്യൂറോ ഉണ്ട്, ഇത്രയും ടേബിളല്ലാതെ വലിയൊരു ബ്യൂറോ ഉണ്ട്. ടി വി, എ സി, ആസ് യൂഷ്വൽ. നമുക്കിനി വാഷ്റൂമും കൂടെ കാണാം. ഇതാണ് പറഞ്ഞ പാർഷ്യലി ഓപ്പൺ ബാത്റൂം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടോ,
നമുക്ക് മഴയൊക്കെ പെയ്യുവാണെന്നുണ്ടെങ്കിൽ മഴയൊക്കെ ആസ്വദിച്ച് നിന്ന് ആകാശമൊക്കെ കണ്ട് കുളിക്കാം. താഴെ പെബിൾസ് ആണ്, നേരത്തെ ഇരിക്കുന്ന പെബിൾസിലൊക്കെ ചവിട്ടി നിന്ന് എന്താ പറയുക, നമുക്ക് ആ ഒരു രസം കിട്ടും കുളിക്കുമ്പോൾ. ഒത്തിരി സ്പേഷ്യസ് ആണ് ബാത്റൂം എന്ന് പറയുന്നത്, വളരെ സ്പേഷ്യസ് ആണ്. കുളിക്കുന്ന ഏരിയ ആണെങ്കിലും എല്ലാം നല്ല ടവൽസ് ഒക്കെ നല്ല നീറ്റായിട്ടുള്ള ടവൽസ് ആണ്. ഇതേ കണ്ടോ, ഇങ്ങനെ മടക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മിററുണ്ട്, ഹെയർ ഡ്രയറുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. റൂമിൻ്റെ വിശേഷമൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരാളൊരു പടി പിടിച്ച് നിൽക്കുവാണെന്ന് തോന്നുന്നു. അടുത്തോട്ടടുത്തോട് വന്നപ്പോഴാണ് നമ്മുടെ നാടൻ ചൂണ്ടയുമായിട്ടാണ് നിൽക്കുന്നത്. എല്ലാം കിട്ടിയോ? അന്നദാനം, മഹാദാനം. ഓ, അത് കാണല്ലേ. എന്താ ചെയ്യുക, മീനൂട്ട് എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ അമ്പലങ്ങളിലത് ഇപ്പൊ റിസോർട്ടുകളൊക്കെ മാറിയേക്കും തോന്നില്ലേ. മീനൂട്ടാണ്, മീനൂട്ട് നടക്കുന്നുണ്ട്. മീനൂട്ട് ഇവിടുത്തെ ഏറ്റവും രസമുള്ള ആക്ടിവിറ്റിയാണ് ഈ ചൂണ്ടയിടയിൽ. റിലാക്സ് ചെയ്തൊക്കെ ഇരുന്ന് ഇങ്ങനെ ചൂണ്ടയൊക്കെ ഇടുന്ന് ഭാഗ്യമുണ്ടെങ്കിൽ കൊത്തിയാ. അന്നദാനം, മഹാദാനം, മഹാപ്രഭുവേ. ഇവിടുത്തെ ആക്ടിവിറ്റികളിൽ ഒന്നാണ് ഫിഷിംഗ്, കൺട്രി റോഡ് ഫിഷിംഗ്. അതായത് നമ്മുടെ സാധാരണ ചൂണ്ടയടി. അപ്പോൾ മീനൊക്കെ ചാടിച്ചാടി കളിക്കുന്നുണ്ട്, പക്ഷേ ചാടുന്നുണ്ട്, പക്ഷേ ഒന്നും കിട്ടുന്നില്ല. അതെ, അതേപോലെ ഇവിടുത്തെ ആക്ടിവിറ്റികളാണ് പെഡൽ ബോട്ട്, നമ്മുടെ സാധാരണ വള്ളം കൺട്രി ബോട്ട്, അതേപോലെ ശിക്കാര ബോട്ട്. അതുകൂടാതെ ഈവനിങ് ഒരു സൺസെറ്റ് ക്രൂസ് ഉണ്ട്. അത് കുമ്പളങ്ങി ഷൂട്ട് ചെയ്തിടത്തൊക്കെയാണ് പോകുന്നതാണ് ഇവർ പറഞ്ഞ്. നമുക്ക് വൈകിട്ട് നോക്കാം അത് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നമുക്കൊന്ന് ചൂണ്ടയിട്ട് നോക്കിയാലോ, എന്തെങ്കിലും കിട്ടുമെങ്കിലേ അതൊക്കെ ഒന്ന് അത് ഉച്ചയ്ക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കായിരുന്നു. കിട്ടിയാൽ അതെ. അതേപോലെ ഇപ്പം കണ്ടില്ലേ ഈ കൊണ്ടേ ലിപ്പിൻ്റെ എന്താ പറഞ്ഞാൽ ഈ വെയിലത്തുള്ള പ്രകൃതി രമണീയമായ ആ ഒരു കാഴ്ച കണ്ടില്ലേ. നമ്മൾ നേരത്തെ കണ്ടത് മഴയത്തായിരുന്നു, ഇപ്പം വെയിലത്ത് അതിൻ്റെ സൗന്ദര്യം കണ്ടില്ലേ. രണ്ട് രീതിയിലാണ് ഇതിൻ്റെ ആ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ആ അതെ, അബദ്ധത്തിൽ മീൻ കിട്ടിയിട്ട് പേടിച്ചിരിക്കുന്നു. നോക്ക്, അങ്ങോട്ട് കൊണ്ടിട്ടെ, അങ്ങോട്ട് കൊണ്ടിട്ടെ. ഇതെവിടെയൊക്കെ പള്ളക്ക് കയറിയാന്നല്ലോ ഇതിന്റെ. ഇത് കഴിക്കാൻ പറ്റുന്ന മീൻ തന്നെയാണോ ഇത്? എന്തായാലും കിട്ടി അങ്ങനെ. ആ ഭാഗ്യമുണ്ട് കേട്ടോ, മീൻ കിട്ടി കറിയത്. അമ്മയും വന്ന് മീനിട്ട് ചൂണ്ടയിട്ടോട്ടിരിക്കുകയാണ്. ആ അങ്ങനെ രണ്ടാമത്തെ കരിമീൻ കുഞ്ഞ്. ചിരി നോക്ക്, നീന്തിനടി ഇങ്ങനെ ചിരിച്ചെന്ന്. അമ്മച്ചി മീൻ പിടിച്ചാ കണ്ടാണോ നീ ചിരിച്ചെന്ന്? അങ്ങനെ കരിമീൻ നമ്പർ ടു എനിക്കും കിട്ടി, എനിക്കും കിട്ടി. ഇച്ചിരി മുഴുത്തതാണ്, മുഴുത്തതാണ്, മുഴുത്തതാണല്ലോ ഗൈസ്. ഇച്ചിരി വലുതാണ്, മത്സരം കനക്കുകയാണ്. ബിഗ് ബോസിലെ മത്സരം കനക്കുന്ന പോലെ നമ്മുടെ മീനെ കണച്ചു കൊടുത്തു. അവള് പിടിക്കും കയറി. ചിരി നോക്ക് വേണ്ടിണ്ട്. ഇതിനെങ്ങനെയാണ് നമ്മള് ഈർക്കലി കൊളുത്തത് നമുക്ക് കണ്ടാലോ? അവിടെ അടുത്ത മീന്, ആവേശങ്ങൾ കൂടുവാണ്, ആവേശം കൂടുവാണ്. ഇപ്പം കുറെ നേരമായിട്ട് എന്നെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്, അവസാനം എനിക്ക് കിട്ടിയാണ്. ഇനി ഈർക്കലി കൊളുത്തുന്ന ഇതുണ്ട്, അതിൻ്റെ നമ്മുടെ ഈ ചവള എന്ന് പറയത്തില്ലേ, ഇതിൻ്റെ സൈഡിൽ കൂടെ ഉണ്ടോ ഈർക്കലി നിറയ്ക്കും. പ്രൗഡ് ഓഫ് യു മൈ ബോയ്. ഇനി അടുത്ത സെറ്റ് നോക്കിടാം. അതെ, അമ്മയ്ക്കും കിട്ടിയ ഇത് രണ്ടാമതെയാണ്. അമ്മയുടെ മുമ്പേ കിട്ടിയത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. ഇത് കേട്ടോ, അതാ ഇത്തിരി വലുതാ കിട്ടിയേക്കുന്നത്. ഇന്ന് നമ്മൾ കരിമീൻ കൊണ്ടൊരു പണി പണിയും. ആ കുഞ്ഞിന് പാല് കൊടുത്തത് അങ്ങ് ഇരിക്കുക. അവസാനം നമുക്ക് ഇത് ഇത്രയും കിട്ടി. ഇനി നമുക്കിത് കൊണ്ടുപോയി ചോദിക്കാം, അവർ നമുക്ക് ഫ്രൈ ചെയ്ത് തരുമെന്നുള്ളത്. ഫ്രൈ ചെയ്യാമെങ്കിൽ നമുക്ക് വൈകിട്ട് കഴിക്കായിരുന്നു. അവിനാശമാണ് നമ്മൾ കൊടുത്തത്. അവിനാശം നമ്മുടെ വീഡിയോ കാണുന്നതാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കട്ട് ചെയ്യാന്നു പറഞ്ഞില്ല, ഞാൻ വീഡിയോ കാണുന്നുള്ളതാണ് അറിയാതെ പറഞ്ഞു. അപ്പൊ അവിനാശം വീഡിയോ കാണുന്നതിലുള്ള താങ്ക്സ്. അപ്പൊ നമുക്കിത് വൈകിട്ട് ഫ്രൈ എടുക്കാം. അപ്പൊ ലഞ്ച് കഴിച്ചാ നമുക്ക് ലഞ്ച് കഴിക്കാം. ഓക്കെ, അപ്പൊ ലഞ്ച് എന്താ നോക്കാം. നീര് കുഞ്ഞിനെ ചോറെടുത്തോണ്ടിരിക്കുന്നു. ചോറ് വന്നു നമുക്ക് കറികളായിട്ട് മീൻകറി, മോര്, തോരന്, അതുപോലെ ചിക്കൻ്റെ ഒരു ഐറ്റം. ഒരു കൊണ്ടേ സ്പെഷ്യൽ ചിക്കനാണ്. അത്യാവശ്യം ചെറിയൊരു മീൽ, എനിക്ക് കുഴപ്പമില്ല, നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റിയൊരു മീല്. പിന്നെ നുന്നുസിന് ചോറ് കൊടുക്കണം. കഴിച്ചിട്ട് വന്നിട്ട് കാണാം അല്ലേ.
ലഞ്ചിന് ശേഷം നുന്നൂസ് ഒന്ന് ചെറുതായിട്ട് കിടന്നുറങ്ങി. ഞങ്ങള് നമ്മുടെ ഇനിയുള്ള റൂട്ടൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്ത് ഒന്ന് ഷോർട്ട് ലിസ്റ്റൊക്കെ ചെയ്ത് ഇരുന്നപ്പോഴത്തേക്ക് വൈകിട്ട് 4:30 ഇനി നമ്മൾ പോകുന്നത് സൺസെറ്റ് ക്രൂസിനാണ്. ആക്ച്വലി ഇവിടെ നമുക്ക് സാധാരണ കിട്ടുന്ന ബോട്ടില്ല, അത് കേടായിപ്പോയി. അതുകൊണ്ട് സ്പീഡ് ബോട്ടിലാണ് നമുക്ക് പോകുന്നത്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളൊന്ന് കണ്ടാലോ. ശരിക്കും പറഞ്ഞാൽ നിന്ന് സുറങ്ങുമായിരുന്നു എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഈ കൂട്ടി ഇറങ്ങാതിറങ്ങിയപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. ആ ഉറക്കം ഇങ്ങനെ 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 മുഖത്ത് നോക്കി പണിയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്പീഡ് ബോട്ടിലാണ് പോകുന്നത്. മറ്റേ ബോട്ട് കേടായിരിക്കുകയാണ്. ആക്ച്വലി ആ ബോട്ടിൽ പോയാലാണ് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. സ്പീഡ് ബോട്ടിൽ പോകുമ്പോൾ എല്ലാ ഏരിയയും കവർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും കുറച്ച് രസകരമായ കാഴ്ചകളും കണ്ടൽക്കാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്നുവെച്ചാൽ മഴ പെട്ടെന്ന് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ മൊത്തം എന്താ പറയുന്നത് ആ റൈഡ് പോകാൻ പറ്റിയില്ല. പകുതി വഴിക്കെത്തി തിരിച്ചിങ്ങ് പോന്നു. വന്നു കഴിഞ്ഞ് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ മാറി. പിന്നെ നുന്നൂസിനെ കളിപ്പിച്ചു. റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു കുളം പോണ്ടുണ്ട്. കുളമല്ല, അത് നമ്മുടെ വയൽ പോലെ കിടക്കുന്ന സ്ഥലമാണ്. അവിടെ പെഡൽ ബോട്ടിങ്ങും ശിക്കാര ബോട്ടിങ്ങും ഒക്കെ ചെയ്യാം. എന്റെ ലിവർ ഇതാണ്. ഇത് വെച്ചാണ് മുന്നോട്ട് പോ, അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോന്ന് തീരുമാനിക്കുന്നത്. ഇതൊക്കെയാണ് ആക്ടിവിറ്റീസ്. നമ്മൾ ബോട്ടിങ് ചെയ്തു, ഫിഷിങ് ചെയ്തു, പെഡൽ ബോട്ട്, ഇനി കയാക്കിംഗ് ഉണ്ട്. ഇതൊക്കെയാണ് കൊണ്ടൈ ലിപ്പിലെ ആക്ടിവിറ്റീസ്. ഇനി നമുക്ക് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഡിന്നറിന് കാണാം. ഡിന്നറിന് ചെന്നപ്പോഴത്തേക്ക് റെസ്റ്റോറൻറ്റിന്റെ മണമെല്ലാം കൂടെ കിട്ടിയിട്ടായി. നുന്നൂസ് ഭയങ്കര ആകാംക്ഷയായിരുന്നു കഴിക്കാൻ. ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ സിസ്ലിക്കും നമ്മൾ പിടിച്ചു കൊടുത്ത കരിമീന് അതിന് ഫിഷ് മോളിയാക്കിയും ഫിഷ് ഫ്രൈയും ആക്കിയാണ് തന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫിഷ് മോളിക്കും ഫിഷ് ഫ്രൈക്കും ആ ഫ്രഷ് മീനിൻ്റെ ആയിട്ടുള്ളൊരു ഇതുകൊണ്ടായിരിക്കാം. നല്ല ടേസ്റ്റായിരുന്നു. അതിൻ്റെ പ്രിപ്പറേഷൻ സൂപ്പറായിരുന്നു. അങ്ങനെ അതെ, നമ്മളിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് കൊണ്ടൈ ലിപ്പിൽ നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ഫോർട്ട് കൊച്ചിയിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ തൃശ്ശൂരിലേക്ക് പോകും. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ആസ് യൂഷ്വൽ ഉള്ളതുപോലെ തന്നെ കുറച്ച് കോണ്ടിനെന്റലും കുറച്ച് ഇന്ത്യനും എല്ലാം കൂടെ ആയിട്ടാണ്. നമുക്കിനി ഫോർട്ട് കൊച്ചി ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ബൈ ബൈ. നിന്നുഷ ബൈ പറഞ്ഞതാ. ബൈ ബൈ. ക്യാമറയ്ക്ക് പറയുന്നു ബൈ. ചിക്കൻ അലാക്കി